വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധത തെളിവാക്കപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സുമലതാ മോഹൻദാസ്. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും KGOF കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുമലതാ മോഹൻദാസ് പറഞ്ഞു. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറുകയാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കേരളത്തിൽ ബദൽ ശക്തിപ്പെടുത്തണം. തൊഴിലും കൂലിയും എന്നതാണ് ഇടതുനയം. ആ നിലയ്ക്ക് ജീവനക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതാവാൻ പാടില്ലെന്നും സുമലതാ മോഹൻദാസ് പറഞ്ഞു. ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ക്ഷാമബത്ത് അനുവദിക്കുക, കാലഹരണപ്പെട്ട DPCCR നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KGOF ധർണ നടത്തിയത്. ഈ നാടിന്റെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവനക്കാർ ഏറ്റെടുത്തിട്ടുള്ള പ്രതിബദ്ധത അത് ഏറ്റവും സത്യസന്ധമായി നടപ്പിലാക്കിയിട്ടുള്ള കൊച്ചു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാലോ, ഇന്ന് കർണാടകയിൽ ഒരു സഹോദരൻ, ആ സഹോദരന്റെ ജീവൻ എവിടെയാണോ അല്ലെങ്കിൽ അവർ എവിടെയാണോ അകപ്പെട്ടത് എന്ന് പോലും അറിയാതെ മറ്റു തൊട്ടടുത്ത സംസ്ഥാനത്താണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം. തീർച്ചയായും അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പങ്കുവയ്ക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആ സഹോദരനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ഈ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഒരുപക്ഷെ നടന്നേനെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഓരോരുത്തരും നമ്മൾ ആ സഹോദരന് വേണ്ടി ചിന്തിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MJയൻ അധ്യക്ഷനായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PVജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS റീജ, BS വിനോദ്കുമാർ, AKSTU ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ, KKൃഷ്ണൻകുട്ടി, രശ്മി കൃഷ്ണൻ, റാണി R. ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.